സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. ഇത്രയും നമ്മൾ പഠിപ്പിച്ച വിഷയങ്ങളിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റാണ്. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആദ്യം ചോദ്യം, പിന്നീട് ഒരു 6-7 സെക്കൻഡുകൾ ശേഷം ഉത്തരം പറയും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിരിക്കണം. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതാണ് നിങ്ങൾ എത്രമാത്രം പരിശീലിച്ചു, എത്രമാത്രം പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് മാർക്ക്. അപ്പോൾ മാർക്ക് കമൻ്റ് ചെയ്യാൻ സാധിക്കുന്നവർ കമൻ്റ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പൂർവ്വഘട്ടത്തിലെ മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഒഡീഷയിലാണ്. പൂർവ്വഘട്ടത്തിലെ മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. എന്നാൽ അതേസമയം പശ്ചിമഘട്ടത്തിലെ മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. പശ്ചിമഘട്ടത്തിലെ മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ. അപ്പോൾ 2 മഹേന്ദ്രഗിരി കുന്നുകൾ. അപ്പോൾ ഒരെണ്ണം പൂർവ്വഘട്ടത്തിലെ മഹേന്ദ്രഗിരി കുന്നുകൾ ഒഡീഷയിലും പശ്ചിമഘട്ടത്തിലെ മഹേന്ദ്രഗിരി കുന്നുകൾ നമ്മുടെ തമിഴ്നാട്ടിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1978 പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1978. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവാണ് പെരിയാർ ടൈഗർ റിസർവ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി ചാലിയാറാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ നദി. നിലമ്പൂർ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കുന്ന കന്നിമരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ഡി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായിട്ട് കണക്കാക്കുന്ന കന്നിമരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഓപ്ഷൻ ബി ഇളമ്പലേരി കുന്നുകളിലാണ് ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം. ഇളമ്പലേരി കുന്ന് വയനാട്ടിലാണ് ഇളമ്പലേരി കുന്ന്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്ലൂസ്ട്ര ട്രാവൻകൂർക്ക എന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻ എ ചന്ദ്രണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂസ്ട്ര ട്രാവൻകൂർക്ക. ഗ്ലൂസ്ട്ര ട്രാവൻകൂർക്ക. അപ്പോൾ നമുക്കറിയാം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ ചന്ദ്രണി വന്യജീവി സങ്കേതം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി വേമ്പനാട്ട് കായലിലാണ്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി 1983 തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥാപിതമായ വർഷമാണ് 1983. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? ഓപ്ഷൻ സി മണാലിയാണ്. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി താഴ്വര. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഓപ്ഷൻ ബി ദേവികുളം താലൂക്കിലാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ല. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പൂനെയെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ബോർഘട്ട് ചുരമാണ്. പൂനെയെ മുംബൈയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർഘട്ട് ചുരം. 12ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ എ സൈലന്റ് വാലിയിലാണ്. കേരളത്തിൽ
സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അരക്കൻ യോമ പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി, മ്യാൻമറിലാണ്. അരക്കൻ യോമ പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മ്യാൻമർ, അല്ലെങ്കിൽ ഇന്ത്യയുടെയും മ്യാൻമറിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയാണ് അരക്കൻ യോമ പർവ്വതനിര. 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൻ്റെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി, അസീമുള്ള ഖാനെയാണ്. 1857 വിപ്ലവത്തിൻ്റെ, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് അസീമുള്ള ഖാനെയാണ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ ഡി, ഡിസർട്ട് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ ദേശീയോദ്യാനമാണ് ഡിസർട്ട് ദേശീയോദ്യാനം. ഈ ഡിസർട്ട് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. 2-ാമത്തേത് ഡിസർട്ട് ദേശീയോദ്യാനം. 16-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ തുണിമിൽ സ്ഥാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ, കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യ തുണിമിൽ സ്ഥാപിച്ച സ്ഥലമാണ് കൊല്ലം. 1881 കേരളത്തിലെ ആദ്യ തുണിമിൽ കൊല്ലത്ത് സ്ഥാപിച്ചത്. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഓപ്ഷൻ എ, മണികർണിക എന്നതായിരുന്നു. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമമായിരുന്നു മണികർണിക. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഹാൻവീവിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി, കണ്ണൂരിലാണ്. ഹാൻവീവിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ്. അതേസമയം ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം, ഹാൻവീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ നന്ദൻകാനൻ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, ഒഡീഷയിലാണ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ നന്ദൻകാനൻ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. 20-ാമത്തെ ക്വസ്റ്റ്യൻ, 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി, പാമേഴ്സ്റ്റൺ ആയിരുന്നു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ലോർഡ് പാമേഴ്സ്റ്റൺ. 21-ാമത്തെ ക്വസ്റ്റ്യൻ, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി, കുടകിലാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുടകിലാണ്. എന്നാൽ അതേസമയം രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. അപ്പോൾ ഇത് രണ്ടും ഇൻ കോൺട്രാസ്റ്റ് ഓർത്തിരിക്കുക. 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റാണിപുരം സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി, കാസർഗോഡ് ജില്ലയിലാണ്. റാണിപുരം സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. അപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഈ റാണിപുരമാണ്. കേരളത്തിൻ്റെ ഊട്ടി, റാണിപുരം, കാസർഗോഡ് ജില്ല. 23-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ഡി, 1859 ഇന്ത്യയിലെ ആദ്യ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ സ്ഥാപിതമായ വർഷമാണ് 1859. ഡാറാസ് മെയിൽ സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്, ബൈ ജെയിംസ് ഡാറ. 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി, നെഹ്റുവാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ക്വസ്റ്റ്യൻ തിരിച്ചും വരാം. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു ആരെയാണ് വിശേഷിപ്പിച്ചത്? ഝാൻസി റാണിയെയാണ്. 1857 വിപ്ലവത്തിലെ ക്വസ്റ്റ്യനാണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്?
ഓപ്ഷൻ സി. ഡെക്കാൻ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈനയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന. അപ്പോൾ ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഓപ്ഷൻ എ ധോണ്ടു പന്ത് എന്നതായിരുന്നു. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമമായിരുന്നു ധോണ്ടു പന്ത്. നമുക്കറിയാം 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു നാനാ സാഹിബ്. 28-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൽസുബായ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയിലാണ്. കൽസുബായ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുപോലെ കൽസുബായ് ഹരിശ്ചന്ദ്രഗഡ് വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നതും മഹാരാഷ്ട്രയിലാണ്. 29-ാമത്തെ ക്വസ്റ്റ്യൻ. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്? ഓപ്ഷൻ ബി പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. അപ്പോൾ കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള, അപ്പോൾ ഏത് ജില്ലാ പഞ്ചായത്ത്? പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിന് മാധ്യസ്ഥം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ലോകബാങ്കാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിന് മാധ്യസ്ഥം വഹിച്ചത് ലോകബാങ്കാണ്. ഓക്കെ ഫ്രണ്ട്സ്.